ഹലോ ഗേയ്സ്, ഇന്നൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനിയത്തിൻ്റെ നാട്ടിൽ നിന്ന് 3 മാസത്തിന് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ആളെ പിക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിശേഷവും നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട പെട്ടി പൊട്ടിക്കലും അങ്ങനെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. ലിയമോള് നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അങ്ങനെ 1 വർഷത്തിന് ശേഷം അവൾ കുഞ്ഞാനെ കാണുകയാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി നാട്ടിൽ നിന്ന് സ്നേഹത്തിൽ പൊതിഞ്ഞു കൊടുത്തുവിട്ട ഓരോ ഐറ്റംസായിട്ട് പുറത്തെടുക്കുകയാണ്. ഇവിടെ ഇക്കാടെ ഫേവറേറ്റാണ് പത്തിരിയും ബീഫും. അപ്പം മെയിനായിട്ട് ഉമ്മച്ചി അത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാക്ക് ലുങ്കി ഉണ്ടായിരുന്നു. ഇത് ഉമ്മച്ചി സർപ്രൈസ് ആയിട്ട് വാങ്ങി വെച്ചൊരു പാത്രമാണ്. അപ്പം അതിലെന്തോ കാര്യമായിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം എന്താണെന്ന്. അതിൽ സ്വീറ്റ്സ് ആയിരുന്നു, ലഡു, ജിലേബി, പുളിജാം, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. അങ്ങനെ 2-ാമത്തെ പെട്ടിയും ഏകദേശം അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ചിപ്സാണ് നമ്മൾ തുറന്നപ്പോൾ തന്നെ കാണുന്നത്. പിന്നെ ലിയമ്മക്ക് ബ്ലോക്സ് ഉണ്ട്, മലയാളം ലെറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ അവൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് എൻ്റെ കക്കയുടെ മോള് നസ്രിക്കുട്ടി വെച്ച പാക്കാണ്. അതിലെന്താണെന്ന് നോക്കാം. അടിപൊളി ലോലിപോപ്സ് ഉണ്ട്. ഇവിടെ ലിയമോക്ക് ലോലിപോപ്സ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നസ്രിക്കുട്ടിയുടെ വക വെച്ചേക്കണാണിത്. എല്ലാം തന്നെ അടിപൊളിയായിട്ടുണ്ട്. ലിയമോക്ക് ഭയങ്കര സന്തോഷമായി ഇത് കിട്ടിയപ്പോൾ. ഇത് ലിയമോക്ക് കൊടുത്തയച്ചൊരു ഡ്രസ്സാണ്. അനിയത്തി വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ലിയമോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് വേണ്ടി കൊടുത്തയച്ച ഡ്രസ്സാണ്.
ഇത് എനിക്കുള്ള ഡ്രസ്സാണ്. നാല് വെറൈറ്റി കളേഴ്സിലുള്ള മെറ്റേണിറ്റി ഡ്രസ്സാണിത്. ഇത് ലിയമോക്ക് കൊടുത്തിട്ട് ഒരു പർദ്ദയാണ്. മോളെ മദ്രസയിൽ ചേർത്തിരുന്നു. കക്കയുടെ മോൾക്ക് വാങ്ങിയ പോലെ തന്നെ പർദ്ദയും മഫ്തയും കൊടുത്തു വിട്ടതാണ്. അപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ഇവിടെ കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് നാട്ടിൽ നിന്ന് കൊടുത്തു വിടുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ നമ്മുടെ വീട്ടിലുള്ളവർ കൊടുത്തു വിടുമ്പോൾ അതിന് വല്ലാത്തൊരു ഫീലല്ലേ.